ரெண்டு பெண் குட்டிகள் വീടിന്റെ റൂഫിലേക്ക് കയറാറുള്ളത് രാത്രിയായിരുന്നു എന്ന ചെറിയ കുട്ടികൾ കളിക്കാനോ എത്തി നോക്കാനോ അല്ലെങ്കിൽ ഒന്നൊരു പുറം ലോകം കാണാനോ കാരണം പകലന്തിയോളം അന്യപുരുഷന്മാർ ഇടപഴകുന്ന ഒരു ഒരു ജനത്തിരക്കുള്ള ഒരു അങ്ങാടിയിൽ താമസിച്ചിരുന്ന രണ്ട് പെൺകുട്ടികൾ, ചെറിയ കുട്ടികൾ, ഒരു ദിവസം കയറി ചെന്നപ്പോ നല്ല മനോഹരമായ രാത്രിയാണ്, സ്വാഭാവികമായും അയൽപക്കൊക്കെ കാണാൻ പറ്റുമല്ലോ. അവര് നേരെ ഇറങ്ങി വന്ന് ഉമ്മയോട് ചോദിച്ചു, ഉമ്മ നമ്മുടെ അയൽവാസിയുടെ വീടിന്റെ മുകളിൽ വെച്ചിരുന്ന ആ ഒരു മരത്തടി ഇപ്പൊ കാണുന്നില്ലല്ലോ, അതാരെ കൊണ്ടുപോയതുമ്മ? വീടിന്റെ തൊട്ടടുത്ത വീടിന്റെ റൂഫ് ടോപ്പിൽ ഒരു മരത്തടി, വണ്ണമുള്ള ഒരു മരം ഇങ്ങനെ നാട്ടിവെച്ച എങ്ങനെ ഉണ്ടായിരിക്കും? അത് കാണുന്നില്ലല്ലോ ഉമ്മ, എന്നും കാണാറുണ്ടല്ലോ ഞങ്ങൾ രാത്രി ഞങ്ങളുടെ വീടിന്റെ മുകൾ ഭാഗത്തേക്ക് ചെല്ലുമ്പോ കാണാറുണ്ടല്ലോ, അത് കാണുന്നില്ലല്ലോ. ഉമ്മ പറഞ്ഞു, മക്കളെ നിങ്ങളാ പറയുന്നത് മഹാനായ മൻസൂർ ഇബ്നുൽ മുഅ്തമിർ റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ചാണ്. അത് മരത്തടിയായിരുന്നില്ല മോളെ, മക്കളെ, ആ ഉപ്പ നമ്മുടെ അയൽവാസിയായ മഹാനായ അല്ലാമൽ മൻസൂർ ഇബ്നു മുഅ്തമിർ റഹ്മത്തുള്ളാഹി അലൈഹി ഇന്നലെയാണ് മരണപ്പെട്ടത് മക്കളെ. ആ ഉപ്പ രാത്രി നേരം നിലാവെളിച്ചത്തിൽ നിസ്കരിക്കാൻ വേണ്ടി ഒരു മരത്തടി നിൽക്കുന്ന പോലെ അനങ്ങാതെ മണിക്കൂറുകളോളം നിൽക്കുന്ന നൃത്തം നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോയല്ലേ അത് മരമാണ് എന്ന്? അല്ലല്ലല്ല, അത് നമ്മുടെ തൊട്ടരികത്ത് താമസിച്ചിരുന്ന മഹാനായ പണ്ഡിതൻ അല്ലാമൽ മൻസൂർ ഇബ്നു മുഅ്തമിർ റഹ്മത്തുള്ളാഹി അലൈഹി ഇന്നലെ മരിച്ചുപോയി മക്കളെ, അതുകൊണ്ടാണ് അവരെ കാണാത്തത്. എങ്ങനെയാണ് അങ്ങനെ നിൽക്കാൻ പറ്റുന്ന നിസ്കാരത്തിൽ? എന്തുകൊണ്ടങ്ങനെ നിൽക്കുന്നു? നമ്മളൊരു പോലീസുകാരൻ പിടിച്ചു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ക്രിമിനൽ കോർട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് വിചാരിക്കാം. പ്രഗത്ഭനായ ഒരു വലിയൊരു നേതാവിന്റെ മുമ്പിലേക്ക്, ഒരു ഓഫീസറുടെ മുമ്പിലേക്ക് നമ്മൾ കൊണ്ടുപോയി എന്ന് വിചാരിക്കാം. നമ്മളവിടെ ചൊറിഞ്ഞു മാന്തിയൊക്കെ നിൽക്കുമോ? അവരുടെ മുമ്പിൽ നിൽക്കുമോ? ചൊറിച്ചിൽ വന്നാൽ തന്നെ പിടിച്ചു നിൽക്കൂലേ? അങ്ങനെ ഒരു തോന്നൽ നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ തോന്നുന്നില്ലല്ലോ. അതാണ് അത്ഭുതം, അതാണ് അപകടം. എന്തുകൊണ്ട് വരുന്നില്ല? അള്ളാഹുവിന്റെ മഹത്വം നമ്മുടെ കൽബിലേക്ക് നമ്മൾ എടുത്തിട്ടില്ല. അതുകൊണ്ട് എവിടെയോ നിൽക്കുന്ന പോലെ, എന്തൊക്കെയോ ആലോചിക്കുന്ന പോലെ, ആരോടോ എന്തോ വിളിച്ചു പറയുന്ന പോലെ, ആരോടാണ് ഞാൻ സംസാരിക്കുന്നത്? ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈനു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. റബ്ബിനോട് ചോദിക്കുകയാണ് ഇതൊക്കെ, അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഇത് നമ്മുടെ കൽബിലേക്ക് വരുന്നുണ്ടോ ഇല്ലയോ, അത് വരുത്തലാണ് നമ്മുടെ നഫ്സിനെ തർബിയത്ത് ചെയ്യാനുള്ള മാർഗം. അള്ളാഹു നമുക്ക് തൗഫീക് നൽകട്ടെ.